പ്രിയമുള്ളവരെ, നാട്ടുകാരെ അറിയാൻ, നാട്ടുകാഴ്ചകൾ കാണാൻ, വ്യത്യസ്ത വ്യക്തിത്വങ്ങളെ അറിയാൻ, പ്രശസ്ത വ്യക്തിത്വങ്ങളെ അടുത്തറിയാൻ വില്ലേജ് വിഷൻ ഒരുക്കുന്ന നമ്മുടെ നല്ല നാട് എന്ന പരിപാടിയുടെ പല എപ്പിസോഡുകൾ കഴിഞ്ഞു. പ്രശസ്തരായ പലരും ഒട്ടേറെ നാട്ടുകാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിച്ചു തരാൻ ഈ പരിപാടിയിലൂടെ ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കുറിച്ചിത്താനം ശ്രീ കൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ മുന്നിലുള്ള ആൽച്ചുവട്ടിലാണ്. കുറിച്ചിത്താനത്ത് ഞങ്ങൾ എത്തിയത് ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ പ്രശസ്തനായ സിനിമാ ലോകത്ത് തൻ്റെ വ്യത്യസ്തമായ അഭിനയ ശൈലിയിലൂടെ ഒട്ടേറെ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയ ശ്രീ ബാബു നമ്പൂതിരി. ബാബു നമ്പൂതിരിയുടെ സ്വന്തം നാടാണ് കുറിച്ചിത്താനം. കുറിച്ചിത്താനത്ത് നിന്ന് ഒരു 3 കിലോമീറ്റർ അടുത്തുള്ള മണ്ണക്കനാട് എന്ന സ്ഥലമാണ് ബാബു നമ്പൂതിരിയുടെ ജന്മസ്ഥലം. അദ്ദേഹമാകട്ടെ നമ്മുടെ നല്ല നാട്ടിലെ നമ്മുടെ ഇന്നത്തെ അതിഥി. നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറിച്ചിത്താനത്ത് നിന്നും മണ്ണക്കനാട്ടിലേക്കുള്ള വഴിയിലൂടെയാണ്. ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് ബാബു നമ്പൂതിരിയുടെ വീടിനോട് ചേർന്നുള്ള ചിറയിൽ ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൻ്റെ നടയിലാണ്. നമ്മുടെ നല്ല നാട് എന്ന പരിപാടിയുടെ ഈ എപ്പിസോഡിൽ നമുക്ക് സ്വാഗതം ചെയ്യാം മലയാളത്തിൻ്റെ വ്യത്യസ്തനായ നടൻ ബാബു നമ്പൂതിരി സാറിനെ. സാർ നമസ്കാരം. സാർ നമസ്കാരം. സാർ ആദ്യം തന്നെ ചോദിക്കട്ടെ, സാറ് അഭിനയ ജീവിതത്തിൽ സാറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഞങ്ങൾ പ്രേക്ഷകർ അല്ലെങ്കിൽ ഞങ്ങൾ വിമർശകർ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാറാണ് മലയാളത്തിലെ ഏറ്റവും നല്ല സെലക്റ്റീവ് നടൻ എന്നുള്ളതാണ്. എന്താണ് കാരണം എന്ന് വെച്ചാൽ, സാറ് ചെയ്ത കഥാപാത്രങ്ങൾക്കെല്ലാം സാറിൻ്റെ അത് മറ്റ് ഈ ഒരു കഥാപാത്രത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു വേഷത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കയറി വാരി വലി ചെയ്യുന്നതിനപ്പുറമായിട്ട് ചെയ്ത കഥാപാത്രങ്ങൾക്കെല്ലാം അതിൻ്റേതായ ഒരു വ്യത്യസ്തത നിലനിർത്താൻ സാറിന് സാധിച്ചിട്ടുണ്ട്. അത് സാറിൻ്റെ ശൈലിയാണോ അതോ സാറ് തന്നെ അങ്ങനെ തീരുമാനിച്ചതായിരുന്നു ഞാൻ ഇങ്ങനെ ഇങ്ങനെയുള്ള വേഷങ്ങളെ ചെയ്യുമെന്ന്? ഇല്ല, അങ്ങനെ ഒരു നേരത്തെ ഒരു തീരുമാനം എടുത്തിട്ട് അഭിനയിക്കാൻ പോവുക എന്നുള്ളൊരു രീതിയല്ല ഇതിൽ. അതിലെന്തെങ്കിലും ഈ മനോജ് ഇപ്പം പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു വെറും പുകഴ്ത്തലിന് അപ്പുറമായിട്ട് സത്യസന്ധതയുണ്ടെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് എന്നേക്കാൾ ഉപരി എന്നെ അഭിനയിപ്പിച്ച ക്യാമറയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച ഡയറക്ടേഴ്സിനാണ് ഞാൻ കൊടുക്കുക. കാരണം ആദ്യമേ ഈ ഒരു നമ്മൾ ചെയ്യേണ്ട ഒരു കഥാപാത്രത്തെ കൺസീവ് ചെയ്യുന്നത് അവരാണല്ലോ. അപ്പോൾ അത് ഇന്നയാൾ ചെയ്താൽ ഇന്നപോലെ ആയിരിക്കാം എന്നൊരു ധാരണ വന്നിട്ട് എന്നാൽ ബാബു നമ്പൂതിരിയെ കൊണ്ട് നോക്കിക്കളയാമെന്ന് വിചാരിച്ച് വിളിച്ചിട്ട് അവർ നമ്മളെ മോൾഡ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്തത് പലപ്പോഴും. സംവിധായകൻ്റെ കല തന്നെയാണ് സ്ക്രിപ്റ്റ്, സംവിധാനം, ഇത് രണ്ടിൻ്റെ കല തന്നെയാണല്ലോ സിനിമ. അപ്പോൾ അതിൽ ആർട്ടിസ്റ്റിന് ബിഹേവ് ചെയ്താൽ മാത്രം മതി, വെറും പെരുമാറ്റം സത്യത്തിൽ വേണ്ടു. പിന്നെ യാദൃശ്ചികമായിട്ട് ചിലപ്പോൾ നമുക്ക് നമ്മുടേതായ ചില ഇമ്പ്രവൈസേഷനും അഭിനയ സംഭവങ്ങളും എടുത്തു കാണിച്ചു കഴിഞ്ഞാൽ അതുമായിട്ട് മുമ്പോട്ട് പോകാനായിട്ട് അവർ നമുക്ക് അനുമതി തരാറുണ്ട്. ഒരുപക്ഷെ ഇങ്ങനെ ചില കാര്യങ്ങളായിരിക്കാം ഇങ്ങനെ ഒരു പ്രത്യേക കഥാപാത്രത്തെ പൊലിപ്പിക്കുന്നതിന് നമുക്ക്